श्रीनारायणपरमगुरवे नमः। शिशिरीकुर्वदेशान्तैः कटाक्षैः शिष्यसञ्चयान् ब्रह्मविद्याकोविदाय तस्मै श्रीगुरवे नमः। ॐ सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഒരു 5 മിനിറ്റ് താമസിച്ചിട്ടുണ്ട്. തന്നെയല്ല, നമ്മുടെ ഇരിക്കുന്ന സ്ഥലവും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ ഓഫീസിലെ നെറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. ശിവഗിരി TV ഓഫീസിൽ നിന്നാണ് ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ് സത്സംഗം നടക്കുന്നത്. വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആത്മോപദേശ ശതകം 97-ാമത്തെ ശ്ലോകത്തിൽ ആണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത്. ആധ്യാത്മിക ലോകത്ത് എപ്പോഴും എല്ലാവർക്കും സംശയവും അതുപോലെ തന്നെ മൊത്തം നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ് അനുഭവം എന്നുള്ളത്. നമ്മുടെ ഈ ആത്മീയ അന്വേഷണ മാർഗത്തിൽ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ അനുഭവത്തിൽ വന്നതാണോ, ഈ ആത്മാനുഭവം നിങ്ങളുടെ അനുഭവമാണോ, അനുഭവമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്കിത് പറയാൻ പറ്റുന്നത് എന്നൊക്കെ ധാരാളം ചോദ്യങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് വേദാന്ത മാർഗത്തിൽ അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഭക്തിയുടെ തലത്തിൽ ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവും. നമ്മൾ ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപാസന ചെയ്യുന്ന ആ മൂർത്തി, ആ രൂപം, ആ ദേവത നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടും. അത് നമ്മുടെ അനുഭവമാണ്. ഈ അനുഭവം നമ്മളുടെ കാലദേശങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഇവിടെ ദൃക്കും ദൃശ്യവും ഉണ്ട്. നമ്മുടെ അനുഭവം എന്ന് പറയുമ്പോൾ ദൃശ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗുരു ഇവിടെ പറയാൻ പോകുന്ന ഈ 97-ാമത്തെ ശ്ലോകത്തിൽ പറയാൻ പോകുന്ന അനുഭവം ജ്ഞാനത്തിൻ്റെ തലത്തിലുള്ള ഒന്നാണ്. അത് ഭക്തിയുടെയോ രാജയോഗത്തിൻ്റെയോ കർമ്മയോഗത്തിലോ ഒന്നും നമുക്ക്
ഇത്ര വ്യക്തമായിട്ട് കാര്യത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ് അനുഭവം. അതുകൊണ്ട് നമ്മളുടെ ഈ ദൃക്കും ദൃശ്യവും അതിൻ്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തത ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അത് ഗുരു ആദ്യം തന്നെ അതൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ പ്രകരണ ഗ്രന്ഥങ്ങളിൽ ഒക്കെ വളരെ വ്യക്തമായിട്ട് വിവേക ചൂടാമണി, തത്വബോധം ഇങ്ങനെയൊക്കെയുള്ള പല ദൃഗ്ദൃശ്യ വിവേകം ഇങ്ങനെയൊക്കെയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെ സംശയത്തിനിടവരാത്ത രീതിയിൽ മഹർഷിമാർ ആചാര്യന്മാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഭക്തിയുടെ തലത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, ദർശനങ്ങൾ ജ്ഞാനത്തിൻ്റെ തലത്തിൽ നമ്മൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് ശരിയാവില്ല. ഏത് അനുഭവവും അത് എത്ര ദിവ്യമായാലും അത് എൻ്റെ ദൃശ്യമാണ്. ഞാനില്ലെങ്കിൽ ആ അനുഭവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഒരു ഒരു ദർശനത്തെ അല്ലേ, ഇപ്പോൾ ഒരു ദേവത നമ്മുടെ മുൻപിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ദൃക്കായിട്ട് ഞാനിവിടെ ഉണ്ട്. വളരെ തെളിച്ചം, അതായത് മുൻവിധി ഇല്ലാതെ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വേദാന്ത മാർഗത്തിൽ, ജ്ഞാനമാർഗത്തിൽ എപ്പോഴും ആള് കുറവാണ്. പക്ഷെ പലപ്പോഴും വലിയ പാണ്ഡിത്യ കസരത്തൊക്കെ നടത്താനായിട്ട് നമുക്ക് ഇത് മതി, വേദാന്തമൊക്കെ മതി. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഇതിനെ നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം, അതൊരു വലിയ വിഷയമാണ്. ഒരു യോഗത്തിൻ്റെ, രാജയോഗത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ തലത്തിൽ സഞ്ചരിക്കുന്ന വ്യക്തികൾ ജ്ഞാനികളായിട്ടുള്ളവരോട് എപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളീ പറയുന്നതൊക്കെ ശരി, പക്ഷേ നിങ്ങൾക്ക് അനുഭവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ വലിയ മിടുക്കന്മാർ ആണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. പക്ഷേ അവരുദ്ദേശിക്കുന്ന ഈ അനുഭവം, അതായത് ആത്മാവിനെ അനുഭവിക്കുക, കാണുക, ദർശിക്കുക എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാകും എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. കാരണം ഈ കാലദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ ആത്മാവിനെ ആർക്കാണ് അനുഭവിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതിനെ അനുഭവിക്കണമെങ്കിൽ അതിലും സൂക്ഷ്മമായിട്ടുള്ളത് വേണം. നമ്മളിതിൻ്റെ പുറകിലേക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ ഒരു വ്യക്തത വരാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് കാലദേശങ്ങളിൽ ഉള്ള ഒന്നിനെ ഒന്നുകൊണ്ട് കാലദേശാധിവർത്തിയായ ഒന്നിനെ അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് ജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാർ പറയുന്നു. അത് വളരെ ലളിതമാണ്.
കാലദേശങ്ങളുടെ ഉള്ളിലാണ് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇതെല്ലാം. നമ്മൾ ഈ ഇതിനെയും കൂടി പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവ് സുഖ സ്വരൂപനാണ്, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ജാതി എന്ന് ഗുരു പറയുന്നു. ഈ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ ആത്മാവിനെ വേറെ എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്? അങ്കുഷ്ടമാത്ര പുരുഷ എന്ന് ഉപനിഷത്ത് പറയും. അങ്കുഷ്ടം എന്ന് പറയുന്നത് നമ്മളുടെ തള്ളവിരലാണ്. തള്ളവിരലിൻ്റെ ആകൃതിയിൽ, സൂചി മുനയുടെ വലുപ്പത്തിൽ ആണ് ഒരു ഏകദേശം നമുക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ അവരത് പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് കാലദേശങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. പക്ഷേ കാലദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒന്നിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് മറന്നു പോകരുത്. തസ്യ ഭാസ സർവമിതം വിഭാതി, ഏതൊന്നിൻ്റെ പ്രകാശം കൊണ്ടാണോ ഇതെല്ലാം പ്രകാശിക്കുന്നത്. അവിടെ ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോഭാന്തി കുതോയമഗ്നി എന്നൊക്കെ മഹർഷി സൂചിപ്പിക്കുന്നത് ഈ ആത്മാവിനെ കുറിച്ചാണ്. പക്ഷേ ഈ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും ബുദ്ധി കൊണ്ടും ഒന്നും അതിനെ അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഉള്ളൊരു തിരിച്ചറിവ്. എന്നാൽ നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവം ആയിട്ടുള്ള വ്യവഹാരത്തിൽ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ വിവരിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഗാഢനിദ്രയിൽ എന്തായിരുന്നു നമ്മുടെ അനുഭവമെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ആർക്കും തന്നെ കൃത്യമായ ഒരു ഉത്തരം ഈ കാലദേശത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയാൻ സാധ്യമല്ല. അതിനകത്തുള്ള പ്രശ്നം, നമ്മൾ പറയുന്നു ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ഇത് രണ്ടും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഉത്തരങ്ങളാണ്. ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയുമ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നത് ഈ മനസ്സിനെയാണോ? ഈ മനസ്സാണോ ഉറങ്ങിയത്? ഇനി ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈ മനസ്സ് എന്താണ് അറിഞ്ഞിട്ടുള്ളത്? മനസ്സില്ലാതിരുന്ന സ്ഥലത്ത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ ബലത്തിലാണ്? ഇത് വലിയ പണ്ഡിതന്മാരുടെയോ വലിയ ജ്ഞാനികളുടെയോ അല്ലെങ്കിൽ യോഗികളുടെയോ, അങ്ങനെ നമ്മൾ ഏത് ലെവലിൽ നോക്കിയാലും ഭക്തന്മാരുടെയോ ഏറ്റവും ടോപ്പിലെന്ന് വിചാരിക്കുന്ന അവരുടെ ഒന്ന് അനുഭവത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അഹരഹർ ഗച്ഛന്തി ബ്രഹ്മലോകം, ഓരോ ദിവസവും നമ്മൾ പോകുന്ന അനുഭവിക്കുന്ന ഒരു ലോകമാണ്, നമ്മുടെ അനുഭവമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ, വിശകലനം ചെയ്യാതെ ഈ അനുഭവത്തെ അറിവാക്കി മാറ്റാതെ നമ്മൾ ജീവിക്കുന്നത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി എന്ന്
അർജുനനോട് കൃഷ്ണൻ ഉപദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ കസ്തൂരിമാനിൻ്റെ പോലെ ഈ കസ്തൂരിയെ അകത്ത് വെച്ചുകൊണ്ട് വെളിയിൽ അന്വേഷിക്കുന്ന ഉദാഹരണം പറയുമ്പോൾ പറയുന്ന പോലെ ആണ് ഇവിടെയും നമ്മൾ ഓരോരുത്തരും ദിവസവും ഈ അഖണ്ഡമായിട്ടുള്ള കാലദേശാധിപർത്തിയായ എപ്പോഴും സുഖം മാത്രം പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ സുഖസ്വരൂപമായ സ്വയം ജ്യോതിസായ അതിനെ നമ്മൾ പ്രാപിക്കുന്നുണ്ട് ദിവസവും. നമ്മൾ ഇത് തിരിച്ചറിയാതെ നമ്മൾ ദിവസവും നിധിയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഭിക്ഷക്കാരെ പോലെ കൊച്ചു കൊച്ചു സുഖത്തിന് വേണ്ടി അവിടെ ഇവിടെ അലയുകയാണ്, തെണ്ടുകയാണ്. നമ്മൾ തെണ്ടുന്നത് സുഖത്തെയാണ്. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് തിങ്ങി വിങ്ങി നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അറിയാത്തത്? വിചാരം ചെയ്യുന്നില്ല. വിചാരം, നമ്മളതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നില്ല. ഓരോന്ന് നമ്മൾ എണ്ണി പൊരുളൊടുക്കുന്നില്ല. ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ ആ ചിത്തിനെ തിരിച്ചറിയുന്നില്ല. പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞ് വാണ ഒരു ഗുരുവിനെ, ആ ഗുരുവിൻ്റെ കാരുണ്യത്തെ, ആ ഗുരുവിൻ്റെ സവിധത്തിൽ ആ രീതിയിൽ നമ്മൾക്ക് സേവ ചെയ്ത് മനസ്സിനകത്തുള്ള കാലുഷ്യങ്ങളെ ഇല്ലാതാക്കി ഈ തെളിച്ചത്തിലേക്ക് വരുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ നൂറ് നൂറ് പ്രശ്നങ്ങൾ നമ്മുടെ അവിടെ കിടപ്പുണ്ട്. എന്തായാലും ഗുരുവിൻ്റെ ഈ ഒരു ശ്ലോകത്തിൽ വളരെ ഗഹനമായിട്ടുള്ള ദിവസവും നമ്മുടെ അനുഭവത്തെ, അത് അനുഭവിയാതെ അറിവിയില്ല എന്ന് ഗുരു പറയുമ്പോൾ, ഈ അനുഭവത്തെ കുറിച്ച് പോലും നമുക്ക് വെളിവാക്കാൻ പറ്റുന്നില്ല, മറ്റൊരാളുടേത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമുക്ക് പറ്റാതിരിക്കുന്ന ഒന്ന്. അപ്പോൾ വളരെ ബോധപൂർവം മറ്റ് വികാര വിചാരങ്ങളെ ഒക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ആഴത്തിലേക്ക് പോകുമ്പോൾ, കാരണം ബോധപൂർവം, മറ്റേത് നമ്മൾ അതിനുവേണ്ടി ഒരു പ്രയത്നം ചെയ്യുന്നില്ല, അത് സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കുന്നു, ലഭിക്കുന്നതാണ്. പക്ഷേ ജ്ഞാനി എന്തു ചെയ്യുന്നു? ഈ ദോഷവശങ്ങൾ, പ്രകൃതിയിലേക്ക് മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ സുഖത്തെ തേടിപ്പോകുമ്പോൾ വെളിയിലല്ല സുഖമിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അത് വലിയൊരു പ്രയത്നമാണ്. അങ്ങനെ മനസ്സിനകത്തുള്ള കാലുഷ്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സുഖ സ്വരൂപത്തിൽ അമർന്നിരിക്കുമ്പോൾ ആ അനുഭവത്തെ, ആ അനുഭൂതിയെ നമുക്ക് പറഞ്ഞറിയിക്കുവാനായിട്ട് വാക്കുകളില്ല എന്ന് ഗുരു പറയുകയാണ്. എത്ര മനോഹരമായിട്ട്, എത്ര തെളിച്ചത്തോടുകൂടി ആണ് ഗുരുദേവൻ നമ്മളോട് ഇതിനെക്കുറിച്ച്, ഇത്ര സൂക്ഷ്മമായിട്ടുള്ള തത്വത്തെ നമ്മുടെ ഭാഷയിൽ നമ്മളോട് സംവദിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിലമതിക്കാൻ പറ്റാത്ത ആ നിധിയെ നമ്മൾ വലിച്ചെറിഞ്ഞുകൊണ്ട് എവിടേക്ക് പോകുന്നത്? കഷ്ടം ദീനം പിടിച്ചും മധുരയത് കുടിച്ചും നമ്മുടെ കാലം നമ്മൾ കഴിക്കുന്നത്.
അതിൻ്റെ ആ ഒരു നിസാരത നമ്മൾ ഇനിയെങ്കിലും അത് ഓർത്തില്ലെങ്കിൽ അതാണ് വലിയ തീരാനഷ്ടമായിട്ട് ഉണ്ടാകുന്നത് എന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. അണുവറിവിൻ മഹിമാവിലങ്കമില്ലാതണയുമഖണ്ഡവുമന്നു പൂർണ്ണമാകും അനുഭവിയാതറിവിലഖണ്ഡമാം ചിദ്ഘനമിതു മൗനഘനാമൃതാപ്തിയാകും. അണു നമുക്ക് ഏറ്റവും ചെറിയ ഭാഗം നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ അങ്കുഷ്ടമാത്ര പുരുഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഉപനിഷത്ത് പറയുന്ന ഹൃദയത്തിൽ വസിക്കുന്ന ആ ചെറിയ പ്രകൃതിയുടെ പിടിയിൽപ്പെട്ട് കിടക്കുന്ന ജീവാത്മാവിനെ നമുക്ക് ഇവിടെ അണു എന്ന് പറയും. അറിവിൻ മഹിമാവിൽ, ആ അറിവിൻ്റെ മഹിമാവ് എന്താണ്? ശരിയായിട്ടുള്ള ആ പരം പൊരുളിൻ്റെ പൂർണ്ണതയിൽ, മഹിമാവിൽ അംഗമില്ലാതണയും. അവിടെ പിന്നെ അംഗം ഓരോരു ഭാഗമാണ്, അതൊന്നുമില്ലാതെ അണയും, ചേർന്നിരിക്കും. നമ്മളുടെ ഏകീഭവിക്കുന്ന എല്ലാം സ്വരൂപം മറ്റുള്ളതൊക്കെ വിട്ടിട്ട് ഏകീഭവിക്കും. അഖണ്ഡവും, പരമാത്മ സ്വരൂപം അഖണ്ഡമായിട്ടുള്ളതാണ്. ഖണ്ഡം ഖണ്ഡമായിട്ടുള്ളത് ഒരിക്കലും പൂർണ്ണതയിൽ വരുന്നില്ല. അന്ന് പൂർണ്ണമാകും. അങ്ങനെ ആ ഒരു അഖണ്ഡമായിട്ടുള്ള അതിലേക്ക് ഏകീഭവിക്കുമ്പോഴാണ് പൂർണ്ണത ഉണ്ടാകുന്നത്. അന്ന് പൂർണ്ണമാകും. ഈ കാര്യമാണ് എന്താണ് അനുഭവിയാതറിവില്ല. ഇത് നമുക്ക് അനുഭവിക്കാതെ അറിയാൻ സാധ്യമല്ല. അഖണ്ഡമാം ചിദ്ഘനം, അഖണ്ഡമായി ചിദ്ഘനം, അത്രയും ചിത്ത് ഘനീഭവിച്ചതാണ്, അഖണ്ഡമായതാണ്. ഇത് മൗന ഘന അമൃതാബ്ദിയാകും. ഇതെന്താണ് മൗനം? അവിടെ നമ്മൾ വാക്കുകളല്ല അവിടെ സംസാരിക്കുന്നത്, വാക്കുകൾ കൊണ്ട് നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മൗന ഘന അമൃതാബ്ദി, മൗനം മാത്രം നിൽക്കുന്ന ഒരു അമൃതിൻ്റെ കടലാണ്. അമൃത് നമുക്ക് ഒരു പേരിന് മതിയെന്നാണ്. അതിൻ്റെ ഒരു സമുദ്രം തന്നെയാണെങ്കിലും ഒരിക്കലും മരിക്കാത്ത ആനന്ദ സ്വരൂപമായിട്ടുള്ള ബുദ്ധനും മൗനത്തിലായിരുന്നു കൂടുതൽ സമയം. രമണ മഹർഷിയും മൗനത്തിലായിരുന്നു. അപ്പോൾ വെറുതെ നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് മൗനമല്ല. മൗനമെന്ന് പറയുന്നത് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അതുപോലെ ചിന്ത, ഇപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ ഈ ചിന്തകളും ഇതെല്ലാം അതിനകത്ത് വന്നിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടും എന്താകണം? നിശബ്ദമാകണം, ചലിക്കാതെ ആകണം. നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ മൗനത്തിൻ്റെ ആഴങ്ങളിലേക്ക്, കാരണം ശ്രീനാരായണ ഗുരുദേവൻ എത്രയോ വർഷമാണ് മരുത്വാമലയിലും അരുവിപ്പുറത്തും ഒക്കെ തപസ് ചെയ്തത്. ഗുരുവിൻ്റെ തപസ്സിൻ്റെ അമൃതാണ് ഈ ആത്മോപദേശ ശതകം. ഇപ്പം തപസ്സിലൂടെ നേടിയ ആ തപോബലം, അല്ലെങ്കിൽ തപസ്സിലൂടെ നേടിയ ആ അമൃത് മൗന ഘനാമൃതം അല്ലേ, ഇത് നമ്മൾക്കും അതിനകത്തേക്ക് എത്തിപ്പെടാമെന്ന് ഗുരു നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അരുവിപ്പുറത്ത് ശിവഗിരി മഠത്തിൻ്റെ, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കാം,
മൗനവ്രത ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അതെല്ലാ വർഷവും നടക്കുന്നുണ്ടിപ്പോൾ. അങ്ങനെ മൗനവ്രത ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ പലരും ചോദിച്ചു, ഇതിനാരെങ്കിലും വരുമോ, ഈ ക്യാമ്പിൽ ആരെങ്കിലും വരുമോ? എന്തുകൊണ്ടാണ് അങ്ങനൊരു ചോദ്യം ഗുരുഭക്തന്മാരുടെ ഇടയ്ക്ക് നിന്ന്? അതുപോലെ തന്നെ സഹോദര സന്യാസിമാരിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്നു ചോദ്യം. ഇപ്പം ഞങ്ങളിവിടെ ബ്രഹ്മവിദ്യ പഠിക്കുന്ന കാലത്ത് നമ്മുടെ സാധനയുടെ ഭാഗമായി മൗനം എടുക്കാറുണ്ട്. കാരണം നമ്മുടെ ജപം, ധ്യാനം, അതുപോലെ ശ്രവണം, മനനം, സ്വാധ്യായം, ഇതിലൂടെയൊക്കെ നേടുന്ന കാര്യങ്ങളെ നമ്മൾ നിശബ്ദമായി നമ്മൾക്ക് നോക്കിക്കാണുവാനും മനസ്സിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ അടക്കം സംഭവിക്കുവാനും വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അരുവിപ്പുറം അതിന് മാതൃകയായിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണ് നെയ്യാറ്. കൂടാതെ ഭഗവാന്റെ തപസ്സുകൊണ്ട് തെളിഞ്ഞ നമ്മുടെയൊക്കെ മൂലസ്ഥാനം, ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ച പവിത്രമായിട്ടുള്ള സങ്കേതം. അങ്ങനെ അവിടെ 7 ദിവസമാണ് മൗനവ്രതം സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഭക്തന്മാർ അല്ലെങ്കിൽ ഈ സാധനയിൽ നമ്മളെന്നും വ്യവഹാരത്തിൽ കിടന്നാൽ പോരല്ലോ. നമ്മുടെ മൊബൈലുകളൊക്കെ ഓഫ് ചെയ്ത് വെച്ച് പത്രവായനകളൊക്കെ നിർത്തി, പുസ്തകം വായനയൊക്കെ നിർത്തി, പൂർണ്ണമായിട്ടും ഒരു സാത്വികമായ ഭക്ഷണം, അതുപോലെ തന്നെ വ്യവഹാരങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് ബോധപൂർവം ഉപേക്ഷിക്കുവാനുള്ള ശ്രമമാണ്. അതിൽ പ്രായമുള്ളവരും അതുപോലെ പ്രായം കുറഞ്ഞവരും, ഏറ്റവും ചെറിയ പ്രായം 10ഉം 12ഉം വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെ ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കാറുണ്ട്. അത് നല്ലൊരു ചലനം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ മൗന ഘന അമൃതാബ്ദി നമ്മൾക്കും അത് അനുഭവിക്കണമെങ്കിൽ, ഗുരു പറയുന്നതിന് അനുഭവിയാതെ അറിവിയില്ല, അഖണ്ഡമാം ചിദ്ഘനം, ഇത് മൗന ഘനാമൃതാബ്ദി എന്ന് പറയുമ്പോൾ ഒരു സാങ്കല്പികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഒരു തലത്തിലല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ജീവിതത്തിൽ നമ്മളത് അതിലൂടെ കടന്നു പോകണം. ഗൃഹസ്ഥാശ്രമിയായാലും സന്യാസിയായാലും ബ്രഹ്മചാരിയായാലും വാനപ്രസ്ഥാശ്രമിയായാലും ഇങ്ങനൊരു മൗനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ അടിച്ചമർത്തുകയല്ല, മറിച്ച് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റണം. അടിച്ചമർത്തൽ എപ്പോഴും അപകടമാണ്. അത് വീണ്ടും ഇരട്ടി ശക്തിയോടുകൂടി ചാടി പുറത്തേക്ക് വരും. അവിടെയാണ് അറിവ് ഉപയോഗിച്ച് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശകലനത്തിൻ്റെ അല്ലെങ്കിൽ നിരീക്ഷണത്തിൻ്റെ അവബോധത്തിൻ്റെയൊക്കെ ആവശ്യം അവിടെയാണ്. അപ്പോൾ ഒരാഴ്ച നമ്മൾ ഈ നിശബ്ദമായി നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളെ നിരീക്ഷിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ അതിൻ്റെ വരും വരായികകളെക്കുറിച്ച്, അതിൻ്റെ ചതികളെക്കുറിച്ച്, അത് നമ്മളെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നതിനെക്കുറിച്ച് ഓരോന്നിനെയും നമുക്ക് വളരെ അടുത്ത് നിരീക്ഷിക്കുവാനായിട്ട് സാധിക്കും. അവിടെ അടിച്ചമർത്തലില്ല, നമ്മൾ പൂർണ്ണമായിട്ടും ഒരു സാക്ഷിഭാവത്തിൽ
ഓരോ വികാര വിചാരങ്ങളെയും നിരീക്ഷിക്കുകയാണ്. അങ്ങനെ ആ ഒരു നിരീക്ഷണത്തിൻ്റെ തെളിച്ചത്തിലാണ് മറ്റെല്ലാം ഇല്ലാതായി പോകുന്നത്, സ്വാഭാവികമായിട്ട് ഇല്ലാതാകുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു സ്റ്റെപ്പാണ്. നിങ്ങളും പറ്റുമെങ്കിൽ മാസത്തിലൊരിക്കൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും മൗനത്തിലേക്ക് ഒരു ദിവസം മാറ്റിവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിനുള്ള ധൈര്യം നിങ്ങളിൽ എത്ര പേർക്കുണ്ട്? നമ്മൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ നമുക്ക് ധൈര്യമുണ്ട്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട്, നമ്മുടെ വികാര വിചാരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം ഉണ്ടോ? അങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഈ മൗന ഘനാമൃതാബ്ദിയിലേക്ക് നമുക്കും എത്തിപ്പെടാൻ പറ്റും. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. നമുക്ക് ഇതൊരു വലിയ ഒരു വിഷയമാണ്. വളരെ ചെറിയ സമയം കൊണ്ട് ഇതിനെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് സാധ്യമല്ല. കാരണം ഗുരു തന്നെ പറയുകയാണ്, ഇതൊക്കെ നിശബ്ദമായി വാക്കുകൾക്കപ്പുറത്തേക്ക് നമുക്ക് കടന്ന് ചെല്ലാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് വിവരണങ്ങളിലൂടെയല്ല, വിവരണം എവിടെയാണോ അസ്തമിക്കുന്നത് അവിടെയാണ് ഈ ആത്മാനുഭവത്തിൻ്റെ ആ അമൃത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിൻ്റെ ഈ ശ്ലോകം വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി പഠിച്ച് കാണാതെ പഠിച്ച് കടന്നു പോകേണ്ട ഒന്നല്ല. ഇതൊരു ചെറിയ രീതിയിലുള്ള ഒരു വിശദീകരണം മാത്രമാണ് നൽകിയത്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാനുള്ള ശ്രമം നടത്തുക. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ സത്യസന്ധമായിട്ട് ആണ് നമ്മൾ ഇതിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്നതെങ്കിൽ സാധിക്കും. അതുപോലെ പരബ്രഹ്മ സ്വരൂപിണിയായ ശാരദാംബയുടെയും അനുഗ്രഹം നമുക്കുണ്ടാകും. വിദ്യാ ദേവതയാണ്, സരസ്വതിയാണ്. അപ്പം ആ വിദ്യ നമ്മളിൽ തെളിഞ്ഞു വരണം, പ്രകാശിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ തലത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് സാധിക്കും. നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്, നമ്മുടെ ഈ ഒരു വിശകലനം അല്ലെങ്കിൽ സത്സംഗം നമുക്ക് ഇന്ന് നിർത്താം. അണുവറിവിൻ മഹിമാവിലങ്കമില്ലാതണയുമഖണ്ഡവും അന്നു പൂർണമാകും. അനുഭവിയാതറിവിലഖണ്ഡമാം ചിദ്ഘനമിതു മൗനഘനാമൃതാബ്ദിയാകും. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.